നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണയുടെ മാസപ്പടി കേസും എക്സാലോജിക് തിരിമറികളും ഒതുക്കാനുള്ള ഒരച്ഛന്റെ രോദനം. മോദിക്ക് മുന്നിൽ നട്ടെല്ലും വളച്ച് നിന്നിട്ട് ദാ കയറി വന്നിരിക്കുന്നു ഇരട്ട ചങ്കൻ. സോഷ്യൽ മീഡിയയിൽ പിണറായിക്ക് വലിയ പൊങ്കാല. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾക്കും മറ്റ് വിവിധ പരിപാടികൾക്കുമായി കൊച്ചിയിലെത്തിയ മോദിയെ സ്വീകരിക്കാൻ പിണറായി നേരിട്ടെത്തിയത് വലിയ ചർച്ചയാകുകയാണ്. വീണയ്ക്ക് നേരെ കേന്ദ്ര ഏജൻസി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മകളെ രക്ഷിക്കാൻ വേണ്ടി ആദർശം മടക്കി പോക്കറ്റിലിട്ട് പിണറായി മോദിയുടെ കാലു പിടിക്കാൻ പോയി എന്നാണ് ആരോപണം. ബിജെപി ഇതര സംസ്ഥാനങ്ങളിൽ മോദി എത്തുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ എത്താറില്ലെന്ന വിമർശനം ഗൗനിക്കാതെയാണ് പിണറായി ചെന്ന് കയറിക്കൊടുത്തത്. കേന്ദ്രമെന്ന് കേട്ടാൽ പുച്ഛം, മോദിയെന്ന് കേട്ടാൽ പരമപുച്ഛമാണ് സിപിഎമ്മിന്. ആ സിപിഎമ്മിന്റെ തലയാണ് മോദിക്ക് മുന്നിൽ പോയി കുമ്പിട്ട് നിന്നത്. മകളുടെ ഇടപാട് മുക്കണം, ലാവലിൻ കേസ് വീണ്ടും മാറ്റിവെക്കണം, കരുവന്നൂർ ഒന്ന് ഒതുക്കി തരണം, ഇങ്ങനെ നീണ്ട കുറച്ച് ലിസ്റ്റുണ്ട്. അതുകൊണ്ട് മോദിയെ പോയി കണ്ടേ പറ്റൂ എന്നാണ് സോഷ്യൽ മീഡിയ എടുത്തുടുക്കുന്നത്. മിക്കവാറും വീണയുടെ എക്സാലോജിക് അന്വേഷണം സ്വാഹയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. തീയിൽ കുരുത്ത സൂര്യൻ വല്ലാണ്ട് കരിഞ്ഞുണങ്ങിയാണ് മോദിക്ക് മുന്നിൽ നിന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോയതാണെന്നാണ് ട്രോളന്മാർ കുടഞ്ഞിരിക്കുന്നത്. മോദിക്ക് മുന്നിൽ മാത്രമല്ല, ആരിഫ് ഖാന് മുന്നിലും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകന് ഇങ്ങ് താഴെ വരേണ്ടി വന്നു. രാജ്ഭവനിൽ വെച്ചുപോലും പരസ്പരം കൊഞ്ഞണം കുത്തി നിന്നവരാണ് മോദിയെ സ്വീകരിക്കാൻ പോയപ്പോൾ പരസ്പരം നോക്കി ചിരിച്ചത്. എന്തൊക്കെ ബിൽഡപ്പ് ആയിരുന്നു! ഗവർണറെ പറപ്പിക്കും, മുട്ടുകുത്തിക്കും, ഓടിക്കും. എന്നിട്ടിപ്പോൾ മോദിക്കും ഗവർണർക്കും ഒപ്പം ദേ നിൽക്കുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പോയി മോദിയുടെ കാലു പിടിച്ചു എന്ന വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുമ്പോൾ അതിന് മറുപടിയുമായി സിപിഎമ്മുകാരും രംഗത്ത് വന്നിട്ടുണ്ട്. അവരിറക്കുന്ന ന്യായീകരണ ക്യാപ്സൂൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ പോയി സ്വീകരിക്കുക എന്നത് രാഷ്ട്രീയമല്ല, അത് പ്രോട്ടോകോളിന്റെ ഭാഗമാണെന്നാണ് സിപിഎം ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി തിരിച്ചു ചോദിക്കാനുണ്ട്. ഇതിനു മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ടുണ്ട്. അന്നൊന്നും ഇതുപോലെ അങ്ങോട്ട് പോയി മുഖ്യമന്ത്രി സ്വീകരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് മുഖ്യമന്ത്രി മോദിയെ കാണാൻ പോയി എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് വേണ്ടത്. അല്ലാതെ ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കി വെറുതെ മെഴുകിയിട്ട് കാര്യമില്ല. നാഴികയ്ക്ക് 40 വട്ടം കേന്ദ്രം അവഗണിക്കുന്നു, കേന്ദ്രം അവഗണിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയും സിപിഎമ്മും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ധൂർത്തിനെതിരെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചു പോയാൽ ഉടനെ പറയും ഇത് ധൂർത്തല്ല, സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലായതിന് കാരണം കേന്ദ്രമാണെന്ന്. കൂടാതെ ഗവർണർ കേന്ദ്രത്തിന്റെ ശിങ്കിടിയാണ്, ബിജെപി നയം കേരളത്തിൽ നടപ്പാക്കാൻ നോക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും സിപിഎം പറയുന്നു. പക്ഷേ മോദി കേരളത്തിൽ വന്നപ്പോൾ ഇവർക്കാർക്കും ഒരക്ഷരം പ്രതികരിക്കേണ്ട. SFI DYFI-ക്കാർക്ക് എവിടെയും ബോർഡും വെക്കണ്ട, കരിങ്കൊടിയും ഉയർത്തണ്ട. ഇനി മോദി പോയി കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും കേന്ദ്രം അവഗണിക്കുന്നു എന്ന കരച്ചിൽ. വാസ്തവത്തിൽ സിപിഎമ്മിന്റെ വായടഞ്ഞിരിക്കുകയാണ്. പിണറായി മോദിയെ സ്വീകരിക്കാൻ പോയത് വലിയ അടിയാണ് പാർട്ടിക്ക്. മുൻപ് പലതവണ മോദി വന്നപ്പോഴും സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോയിട്ടില്ല. പക്ഷേ ഇത്തവണ പോയത് വീണയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന ആരോപണം ശക്തമാകുന്നത് സിപിഎമ്മിന് മുഖത്തേറ്റ അടി തന്നെയാണ്. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി എത്തില്ലെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ചുമതല മന്ത്രി പി രാജീവിനെ ഏൽപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി എത്തുമെന്ന അറിയിപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായി അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തുകയും സ്വീകരിക്കുകയും ചെയ്തു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നാവികസേന വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സ്വീകരിച്ചത് പി രാജീവാണ്. പി രാജീവിനെ തന്നെ ഇതിന് ചുമതലപ്പെടുത്തിയത് എന്തിനാണെന്ന് വ്യക്തമല്ല. ഇത് കരുവന്നൂരുമായി ബന്ധപ്പെടുത്തി ചില വാദമുഖങ്ങൾ വരുന്നുണ്ട്. കാരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പി രാജീവിന്റെ പേര് പുറത്തു വന്നിട്ടുണ്ട്. ഈ വിവാദം മുറുകി നിൽക്കുമ്പോഴാണ് മോദിയെ സ്വീകരിക്കാൻ പി രാജീവും പോയിരിക്കുന്നത്. എന്നാൽ പ്രോട്ടോകോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും മേയർ എം അനിൽകുമാർ, ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA എന്നിവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നാവികസേന വിമാനത്താവളത്തിൽ എത്തിയിരുന്നില്ല. നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനോടായിരുന്നു എന്നതും ശ്രദ്ധേയമായിരുന്നു. പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്.
പ്രധാനമന്ത്രി മറൈൻ ഡ്രൈവിലെ സർക്കാർ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. പതിവായി ഇവിടെ താമസിക്കുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആലുവ സർക്കാർ ഗസ്റ്റ് ഹൗസിലും ഗവർണർ ആലുവ ഗസ്റ്റ് ഹൗസിലെ പുതിയ കോംപ്ലക്സിലുമാണ് താമസിച്ചത്. സാധാരണ പ്രധാനമന്ത്രി സന്ദർശനത്തിനെത്തുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ എത്താറുണ്ടെങ്കിലും ബിജെപി ഇതര മുഖ്യമന്ത്രിമാർ പലപ്പോഴും സ്വീകരണങ്ങൾക്ക് എത്താറില്ലെന്ന വിമർശനമുണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. മിക്ക നേതാക്കളും മോദിയെ പേരെടുത്ത് വിമർശിക്കുമ്പോഴും കേരള മുഖ്യമന്ത്രി നേരിട്ട് വിമർശനം ഉന്നയിക്കാറില്ല. കേന്ദ്രത്തിനെതിരെ സമരം നയിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാക്കളുടെ സഹായം തേടിയതിനു ശേഷമാണ് പിണറായി എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിപ്പോൾ മുഖ്യമന്ത്രി ആകെ ത്രിശങ്കുവിലാണ്. ഒരു പരിധിയിൽ കൂടുതൽ കേന്ദ്രത്തെ വെറുപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായാലോ മുട്ടൻ പണി കിട്ടും. കേന്ദ്രം എക്സാലോജിക്കിൽ കൈവച്ചതാണ് പിണറായിയെ പൊള്ളിച്ചിരിക്കുന്നത്. ഇനി പല വിട്ടുവീഴ്ചകൾക്കും പിണറായി തയ്യാറാകും. പരസ്പരം വലിയ സ്നേഹപ്രകടനമാണ് ഇരുവരും കഴിഞ്ഞ ദിവസം നടത്തിയത്. പിണറായിക്ക് വേണ്ടി മോദിയും വിട്ടുവീഴ്ചകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ലാവ്ലിനിട്ട് നീട്ടുന്നത് തന്നെ അതിന്റെ ഭാഗമാണ്. മോദിയും പിണറായിയും തമ്മിൽ വലിയ അന്തർധാരയുണ്ട്. വീണയുടെ എക്സാലോജിക് അന്വേഷണത്തിലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.